പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ക്ലാസ്സിലെ ഹൈഡ്രോ കാർബൺ എന്ന യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ആൽക്കൈനുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെരസ്യത്തെക്കുറിച്ചും ആൽക്കെയിനുകൾ എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൽ ആദ്യത്തെ രണ്ട് മെത്തേഡുകളും വിശദമായി പഠിച്ചു അതിൽ ആദ്യത്തെ മെത്തേഡിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് എങ്ങനെ ആൽക്കൈൻ ഉണ്ടാക്കാം അതായത് ഹൈഡ്രോജനേഷൻ എന്ന റിയാക്ഷൻ വഴി ആൽക്കയിൻ്റെ പ്രിപ്പറേഷൻ അവിടെ നമ്മൾ പഠിച്ചു അടുത്തതായി ആൽക്കൈൻ ഹാലൈഡുകളിൽ നിന്ന് വുഡ്സ് റിയാക്ഷൻ വഴിയും സിങ്കിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും പ്രസൻസിൽ റിഡക്ഷൻ വഴിയും ആൽക്കൈനുകളുടെ പ്രിപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടായിരുന്ന അസൈൻമെൻ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാകും അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ അസൈൻമെൻറ്റിൽ തന്നിരുന്നത് ഐസോമറുകൾ എഴുതുന്നതിനായിരുന്നു സി സിക്സ് എച്ച് ഫോർട്ടീൻ എന്നുള്ള മൊളിക്കുലാർ ഫോർമുലയിലുള്ള ആൽക്കേൻ്റെ ഐസോമറുകളാണ് എഴുതാനായിട്ട് പറഞ്ഞിരുന്നത് അഞ്ച് ഐസോമറുകളാണ് അവിടെ സാധ്യമാകുന്നത് ഒന്നാമത്തേത് എൻ ഹെക്സെയിൻ അടുത്തത് ടു മീതെയിൽ പെൻറ്റെയ്ൻ അടുത്തത് ത്രീ മീതെയിൽ പെൻറ്റെയ്ൻ അടുത്തത് ടു ത്രീ ഡൈ മീതൈൽ ബ്യൂട്ടെയിൻ അഞ്ചാമത്തെ ചെയിൻ ഐസോമർ ടു കോമാ റ്റു ഡൈ മീതെയിൽ ബ്യൂട്ടെയിൻ അഞ്ചെണ്ണം എല്ലാവർക്കും ശരിയായിരുന്നില്ലേ അടുത്തതായി അടുത്ത അസൈൻമെൻറ്റ് ചോദ്യം ഒരു കൺവേർഷൻ ആയിരുന്നു തന്നിരുന്നത് എങ്ങനെ നമുക്ക് ക്ലോറോ ഈതേനെ ബ്യൂട്ടെയിൻ ആക്കി മാറ്റാം ഇതിനായി നമ്മൾ ഉഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കുന്നു സോഡിയം ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ക്ലോറോ ഈതേൻ്റെ രണ്ട് മോളിക്യൂൾ രാസപ്രവർത്തനം നടന്നാണ് ബ്യൂട്ടെയിൻ ലഭിക്കുന്നത് ഇക്വേഷൻ ഇങ്ങനെയാണ് ടു സി എച്ച് ത്രീ സി എച്ച് ടു സി എൽ പ്ലസ് ടു എൻ എ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗീവ്സ് ബ്യൂട്ടെയിൻ പ്ലസ് ടു എൻ എ സി എൽ അസൈൻമെൻറ്റിലെ അടുത്ത കൺവേർഷൻ ക്ലോറോ ഈതെയിൻ ടു ഈതെയിൻ ഇവിടെ എത്ര കാർബണുകളാണോ ക്ലോറോ ഈതെയിനിലുള്ളത് അതേ എണ്ണം കാർബണാറ്റങ്ങളുള്ള ആൽക്കെയിൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതിനായി നമുക്ക് റിഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം ഇവിടെ ഉപയോഗിക്കുന്ന റിഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറയുന്നത് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് അതായത് സി ഹെച്ച് ത്രീ സി എച്ച് ടു സി എൽ പ്ലസ് ഇസെഡൻ ഇൻ പ്രസൻസ് ഓഫ് എച്ച് സി എൽ ഗീവ്സ് സി ഹെച്ച് ത്രീ സി ഹെച്ച് ത്രീ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കെമിക്കൽ കോമ്പൗണ്ട് അതായത് ഓർഗാനിക് സംയുക്തം ഏതൊക്കെ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൃത്യമായി പഠിച്ചിരിക്കണം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനുകൾ അതായത് എങ്ങനെ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് പഠിക്കാം ഇതിൽ രണ്ട് മെത്തേഡുകളാണുള്ളത് ഒന്നാമത്തെ മെത്തേഡിൽ ഒരു കാർബോക്സിലിക് ആസിഡിനെ സോഡാ ലൈമിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചൂടാക്കുന്നു ലൈം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ളത് അതിൻ്റെ കോമൺ നെയ്മായ കോസ്റ്റിക് സോഡായിലെ സോഡ എന്നുള്ളതും അടുത്ത സംയുക്തമായ കാൽഷ്യം ഓക്സൈഡിനെ പൊതുവിൽ പറയുന്ന ലൈം എന്നുള്ള പേരും കൂടെ ചേർത്താണ് ലൈം എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടിനെ സോഡാലൈമിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവിടെ കാർബോക്സിലിക് ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പായ സി ഒ ഒ എച്ച് അതായത് സി ഒ ഒ എൻ എ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ എലിമിനേഷൻ സംഭവിക്കുന്നു അതായത് ചൂടാക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തു വരുന്നു ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് പുറത്തു വരുന്നതുകൊണ്ട് തന്നെ ഈ രാസപ്രവർത്തനത്തിന് ഡി കാർബോക്സിലേഷൻ എന്ന് പറയുന്നു ഇക്വേഷൻ നോക്കുക സി ഹെച്ച് ത്രീ സി ഒ എൻ എ പ്ലസ് എൻ എ ഒ എച്ച് ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഗീവ്സ് സി എച്ച് ഫോർ പ്ലസ് എൻ എ ടു സി ഒ ത്രീ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാർബോക്സിലിക് ആസിഡ് അതായത് സി ഹെച്ച് ത്രീ സി ഒ എൻ എ സോഡിയം അസറ്റേറ്റിൻ്റെ പ്രത്യേകത അതിൽ എത്ര കാർബണുകളുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ രണ്ട് കാർബണുകളാണുള്ളത് അതേസമയം നമുക്ക് ഡീ കാർബോക്സിലേഷൻ സംഭവിക്കുമ്പോൾ ഒരു കാർബൺ കാർബൺ ഡയോക്സൈഡായി നഷ്ടപ്പെടുന്നു ആ കാർബൺ ഡയോക്സൈഡായി നഷ്ടപ്പെടുന്ന കാർബൺ മാറ്റി നിർത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ ഒരേ ഒരു കാർബൺ ആറ്റമാണുള്ളത് അതായത് ഒരു കാർബണുള്ള ആൽക്കെയിനായ മീതെയിനാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ് പ്രോഡക്റ്റുകളെന്ന് നോക്കാം നമുക്ക് സി ഹെച്ച് ഫോർ പ്ലസ് എൻ എ ടു സി ഒ ത്രീ ഇവിടെ കാർബോക്സിലിക് ആസിഡിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡിലെ സോഡിയവുമായിട്ട് റിയാക്ഷൻ നടന്ന് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറുന്നു അപ്പോൾ കാർബോക്സിലിക് ആസിഡിൽ ഡി കാർബോക്സിലേഷൻ എന്ന രാസപ്രവർത്തനം വഴി നമുക്ക് കിട്ടുന്ന ആൽക്കൈനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറവുള്ളതായിരിക്കും അതായത് നമ്മൾ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ രണ്ട് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൽ ഒരു കാർബൺ ആറ്റമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതേസമയം മൂന്ന് കാർബൺ ആറ്റമാണ് നമ്മൾ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൽക്കെയിനിൽ രണ്ട് കാർബൺ ആറ്റം ആയിരിക്കുമുള്ളത് ഈ പ്രത്യേകത പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് കൺവേർഷൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് രാസപ്രവർത്തനം തുടങ്ങണമെന്ന് മനസ്സിലാക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും അടുത്തതായി നമുക്ക് എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് മറ്റൊരു മെത്തേഡ് വഴി ആൽക്കെയിൻ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം നിങ്ങൾ വുഡ്സ് റിയാക്ഷൻ ഓർമ്മിച്ചാൽ അവിടെ ആൾക്കെയിൽ ഹാലായിഡിൽ നിന്ന് ഈവൻ നമ്പർ ഓഫ് കാർബണാറ്റം ഉള്ള ആൾക്കെയിൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണത് അതുപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ഈവൻ നമ്പർ ഓഫ് കാർബണാറ്റം ഉള്ള ഒരു ആൾക്കെയിൻ ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്ന മെത്തേഡാണ് അടുത്തത് ഈ മെത്തേഡിൻ്റെ പേരാണ് കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ എന്തുണ്ട് ഇലക്ട്രോളിറ്റിക് എന്ന് പറയുന്ന വാക്കുണ്ട് അതായത് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണിത് ഒരു ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ പ്രധാനമായും രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കണം ഒരു ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഉണ്ടായിരിക്കണം ആ ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് അതെ ആനോഡും കാതോടും അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടോ അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടോ അതിൻ്റെ അക്വെസ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് നടത്തുന്നു ഈ ലായനയിൽ പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഉണ്ടായിരിക്കും സോഡിയം അസറ്റേറ്റ് ആണ് ഇവിടെ ഇലക്ട്രോളിറ്റിക് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സോഡിയം അസറ്റേറ്റിൽ നിന്ന് അസറ്റേറ്റ് അയോണുകൾ ഉണ്ടാകുന്നു അസറ്റേറ്റ് അയോണുകൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് കാരണം ആനോഡിലേക്ക് പോകുന്നു അസറ്റേറ്റ് അയോൺ ആനോഡിൽ അതിലുള്ള ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുന്നു ആനോഡിലെ രാസപ്രവർത്തനത്തിൽ ഒരേ സമയം രണ്ട് അസറ്റേറ്റ് അയോണുകൾ പങ്കെടുക്കും അതായത് രണ്ട് അസറ്റേറ്റ് അയോണുകളിൽ നിന്നും ഓരോ ഇലക്ട്രോണുകൾ വീതം രണ്ട് ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെടുന്നു അങ്ങനെ കിട്ടുന്ന സ്പീഷീസിൽ നിന്നും രണ്ട് മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെട്ട് മീതായിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു എന്താണ് മീ ഫ്രീ റാഡിക്കിളിൻ്റെ പ്രത്യേകത അതിൽ ഒരു കാർബൺ ആറ്റമാണുള്ളത് സി ഹെച്ച് ത്രീ ഫ്രീ റാഡിക്കിൾ ഫ്രീ റാഡിക്കിൾസ് നിങ്ങൾക്കറിയാം അവിടെ ഹൈലി റിയാക്റ്റീവ് ആണ് അങ്ങനെ ആനോഡിൽ രണ്ട് അസറ്റേറ്റ് അയോണുകളിൽ നിന്നും രണ്ട് മീതൈൽ ഫ്രീ റാഡിക്കൽസ് ലഭിക്കുകയും ഈ മീതൈൽ ഫ്രീ റാഡിക്കൽ തമ്മിൽ ചേർന്നുകൊണ്ട് നമുക്ക് ഈതേൻ ആനോഡിൽ പ്രോഡക്റ്റായി കിട്ടുന്നു എത്ര കാർബൺ ആറ്റം ഉണ്ട് ഈതേനിൽ അതെ രണ്ട് കാർബൺ ആറ്റം ഈ രീതിയിൽ നമുക്ക് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈനുകളാണ് കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് വഴി ലഭിക്കുന്നത് ഒരു ഇലക്ട്രോളിറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ആനോഡിലെ റിയാക്ഷൻ പോലെ തന്നെ കാത്തോഡിലും റിയാക്ഷൻ സംഭവിക്കുന്നു ഇവിടെ കാത്തോഡിൽ ആണ് കിട്ടുന്നത് എങ്ങനെയാണ് രാസപ്രവർത്തനം എന്ന് നോക്കൂ ടു എച്ച് ടൂ പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് ഒ എച്ച് മൈനസ് പ്ലസ് ഹൈഡ്രജൻ ഫ്രീ റാഡിക്കിൾ ദൻ ടു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കിൾസ് കമ്പൈൻസ്ഡ് ഫോം എച്ച് ടു ഗ്യാസ് എങ്ങനെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതാമെന്ന് നോക്കാം ടു സി ഹെച്ച് ത്രീ സി ഒ എൻ എ പ്ലസ് ടു എച്ച് ടു ഒ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് നമ്മൾ കാണിക്കുക ഗീവ്സ് സി ഹെച്ച് ത്രീ സി ഹെച്ച് ത്രീ പ്ലസ് ടു സി ഒ ടു പ്ലസ് എച്ച് ടു പ്ലസ് ടു എൻ എ ഒ എച്ച് അപ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡിൽ നിന്നും ഏതൊക്കെ മെത്തേഡ് വഴി ഉണ്ടാക്കാം ഒന്നാമത്തെ മെത്തേഡ് ഡി കാർബോക്സിലേഷൻ അടുത്ത മെത്തേഡ് പഠിച്ചത് കോൾഡ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് ഇവിടെ കോൾഡ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡിൽ ഏത് കാർബോക്സിലിക് ആസിഡിൽ നിന്നാണോ നമ്മളെ രാസപ്രവർത്തനം തുടങ്ങുന്നത് അതിലെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ ഇരട്ടി കാർബൺ ആറ്റംസ് ആൽക്കൈൽ ഗ്രൂപ്പുകളിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി എണ്ണം കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈന് ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് അത് എല്ലായ്പ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും അതായത് ഇരട്ട സംഖ്യയായിരിക്കും അപ്പോൾ നമ്മൾ ആൽക്കയിൻ്റെ പ്രിപ്പറേഷൻ മൂന്ന് കോമ്പൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ മൂന്ന് സംയുക്തങ്ങളിൽ നിന്ന് പഠിച്ചു ഒന്നാമത്തേത് ആൽക്കീനും ആൽക്കൈനും ചേരുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് ആൽക്കൈൽ ഹാലായിഡിൽ നിന്ന് രണ്ട് മെത്തേഡുകൾ വഴി ഒന്നാമത്തേത് റിഡക്ഷൻ രണ്ടാമത്തേത് ഉഡ്സ് റിയാക്ഷൻ ഇനി കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള രണ്ട് മെത്തേഡുകളിൽ ഒന്നാമത്തേത് അതിൻ്റെ പേരാണ് ഡി കാർബോക്സിലേഷൻ ഡി കാർബോക്സിലേഷൻ നടക്കുന്നത് സോഡാലൈമിൻ്റെ സാന്നിധ്യത്തിൽ അടുത്തതായിട്ടുള്ള കോൾസ് ഇലക്ട്രോളിറ്റിക് മെത്തേഡിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ ആനോഡിലായിരിക്കും ആൾക്കെയിൻ കിട്ടുന്നത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൾക്കെയിൻ ആയിരിക്കും എല്ലാവർക്കും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് മനസ്സിലായോ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ആൽക്കൈനുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെട്ട ആൾക്കെയിനുകളിലെല്ലാം രണ്ട് തരം ബോണ്ടുകളാണുള്ളത് ഒന്ന് കാർബൺ കാർബൺ ബോണ്ട് അടുത്തത് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ കാർബൺ കാർബൺ ബോണ്ടിൽ ഒരേ ആണ് അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണ് അതേസമയം കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലാണെങ്കിലോ പോളിംഗ് സ്കെയിലിൽ കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ടു പോയിൻ്റ് ഫൈവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ടു പോയിൻറ് ടുവുമാണ് ഏകദേശം അടുത്തടുത്ത് വരുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി മൂല്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ആൽക്കൈനിലുള്ള കാർബൺ കാർബൺ ബോണ്ടും കാർബൺ ഹൈഡ്രജൻ ബോണ്ടും നോൺ പോളാർ ബോണ്ടുകളാണ് അതായത് ആൽക്കൈനുകൾ നോൺ പോളാർ മോളിക്യൂളുകളാണ് ഇനി ആൽക്കൈനുകളിലെ ആദ്യത്തെ നാല് മെമ്പറുകൾ അതായത് ഒരു കാർബൺ ആറ്റം ഉള്ളതിൽ തുടങ്ങി നാല് കാർബൺ ആറ്റം വരെയുള്ളവ ഗ്യാസസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അതേസമയം അഞ്ച് കാർബൺ തൊട്ട് പതിനേഴ് കാർബൺ വരെയുള്ളത് ലിക്വിഡ്സ് ആണ് അടുത്തതായിട്ട് പതിനെട്ട് മുതലുള്ള കാർബൺ ആറ്റംസ് ഉള്ള ആൾക്കെയിൻ ആണെങ്കിലോ അവയെല്ലാം സോളിഡുകളാണ് ടു നയൻറ്റി എയ്റ്റ് കെൽവിൻ ടെമ്പറേച്ചറിൽ അതുപോലെ ആൽക്കൈനുകളുടെ പ്രത്യേകത ആർ കളർലെസ് ആൻഡ് ഓർഡർലെസ് അടുത്തതായിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി ആൾക്കെയിനുകളിൽ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം കാർബൺ കാർബണാറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മോളിക്കുലാർ മാസ് കൂടുന്നു മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ അതായത് വണ്ടർ വേൾസ് ഫോഴ്സസും കൂടുന്നു കാരണം മോളിക്യൂളിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സർഫസ് ഏരിയ കൂടി ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ കൂടുകയും അതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റ് കൂടുകയും ചെയ്യുന്നു അതായത് എന്തു മനസ്സിലാക്കാം കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആൽക്കെയിനിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അതായത് തിളനില കൂടുന്നു അതേസമയം ഒരേ എണ്ണം കാർബൺ ആറ്റംസും അതിൽ ശാഖകളുണ്ടെങ്കിൽ നിങ്ങൾ നെയ്മിങ് പഠിച്ചപ്പോൾ പഠിച്ചു ശാഖകളുള്ള ആൾക്കെയിനുകളുണ്ട് അല്ലേ അപ്പോൾ ശാഖകളുണ്ടെങ്കിൽ ഒരു ശാഖയുടെ സാന്നിധ്യത്തിൽ ഒരു ആൾക്കെയിനിൻ്റെ ഷെയ്പ്പ് സ്പിയറിന് സമാനമാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ സൈസ് അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറയുന്നു സർഫസ് ഏരിയ കുറയുന്നത് കൊണ്ട് തന്നെ ഇൻ്റർ മോളിക്കുലാർ കുറയുന്നു അതായത് ഒരേ എണ്ണം കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിനുകളുടെ ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില നമ്മൾ താരതമ്യം ചെയ്താൽ ബ്രാഞ്ചസ് കൂടുതലുള്ള ആൽക്കെയിനിന് ബോയിലിംഗ് പോയിന്റ് കുറവും ബ്രാഞ്ചസ് ഇല്ലാതെ സ്ട്രെയിറ്റ് ചെയ്നായിട്ടുള്ള ആൽക്കെയിനിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലുമായിരിക്കും സാധാരണയായി ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ക്രമത്തിൽ ആൽക്കെയ്നുകളെ എഴുതുന്നതിനായിട്ട് ചോദിക്കാറുണ്ട് കാർബൺ കാർബണാറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നു എന്നുള്ളതും ഒരേ എണ്ണമാണ് കാർബണുകൾ രണ്ട് ആൾക്കെയിനുകളിലെങ്കിൽ അവിടെ ശാഖയുള്ള ആൾക്കെയിനിന് ബോയിലിംഗ് പോയിൻ്റ് കുറവും ശാഖയില്ലാത്ത ആൾക്കെയിനിന് ബോയിലിംഗ് പോയിൻ്റ് കൂടുതലുമായിരിക്കും ഉദാഹരണമായിട്ട് നമുക്ക് മൂന്ന് ആൽക്കെയിനുകൾ എടുക്കാം ഒന്നാമത്തേത് പെൻറ്റെയ്ൻ എത്ര കാർബണുണ്ട് അഞ്ച് അല്ലേ അടുത്തത് ടു മീതെയിൽ ബ്യൂട്ടെയിൻ ടു മീതെയിൽ ബ്യൂട്ടെയിനിൽ മീതെയിൽ എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട് ആകെ കാർബണുകളുടെ എണ്ണം എത്രയാണ് അഞ്ച് തന്നെ അല്ലേ അടുത്ത ആൾക്കെയിൻ ടു കോമാ റ്റു ഡൈമീതൈൽ പ്രൊപ്പെയ്ൻ എന്താണ് ഇവിടെ പ്രത്യേകത നിങ്ങൾക്ക് ടൂ കോമാ റ്റു എന്ന് കേൾക്കുമ്പോഴേ അറിയാം എത്ര ശാഖയുണ്ട് രണ്ട് ശാഖയുണ്ട് ഈ ആൾക്കെയിനിൽ പക്ഷേ കാർബൺ കാർബണാറ്റിൻ്റെ എണ്ണമോ അഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളെടുത്ത മൂന്ന് ആൾക്കെയിനുകളിലും അതായത് പെൻറ്റെയ്ൻ മീതെയിൽ ബ്യൂട്ടെയിൻ ടു കോമാ റ്റു ഡൈമീതൈൽ പ്രൊപ്പയിൻ ഈ മൂന്നെണ്ണത്തിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെയാണ് പക്ഷേ രണ്ടാമത് പറഞ്ഞ ആൾക്കെയിനിൽ ഒരു ശാഖയും മൂന്നാമത് പറഞ്ഞ ആൾക്കെയിനിൽ രണ്ട് ശാഖയുമുണ്ട് ശാഖകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത് ടു കോമാ റ്റു ഡൈ മീതയിൽ പ്രൊപെയ്നിനാണ് അതിനായിരിക്കും ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് അടുത്തതായിട്ട് ബോയിലിംഗ് പോയിന്റ് വരുന്നത് ടു മീതെയിൽ ബ്യൂട്ടെയിനാണ് കാരണം ഒരു ശാഖയേ ഉള്ളൂ അതേസമയം ഏറ്റവും കൂടുതൽ ബോയിലിങ് പോയിൻ്റ് ഏതിനാണ് പെൻറ്റെയ്നാണ് അവിടെ ശാഖകൾ ഒന്നുമില്ല സ്ട്രെയിറ്റ് ചെയിനാണ് നിങ്ങൾക്ക് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വാല്യൂസ് നോക്കാം പെൻറ്റെയ്ൻ ത്രീ സീറോ നയൻ അതായത് മുന്നൂറ്റി ഒൻപത് പോയിൻ്റ് ഒന്ന് ഡിഗ്രി അടുത്തത് ടു മീതിയിൽ ബ്യൂട്ടെയിൻ ആണെങ്കിൽ മുന്നൂറ് പോയിൻ്റ് ഒൻപത് ടു കോമാ ഡൈ മീതിയിൽ പ്രൊപ്പനാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി അപ്പോൾ ശാഖകൾ വരുമ്പോൾ ബോയിലിംഗ് പോയിന്റിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് അതായത് രാസ ഗുണങ്ങൾ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് ആൽക്കെയിനുകൾ തരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തനമാണ് സബ്സിസ്റ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ് സബ്സിസ്റ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കളികളൊക്കെ കാണുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിനെ വിടുക എന്നൊക്കെ അല്ലേ അതെ ഒരാളിന് പകരം വേറൊരാളെ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആളുകൾക്ക് പകരം എന്താണ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ മാറ്റം സംഭവിക്കുമ്പോഴാണ് ആ രാസപ്രവർത്തനത്തിനെ നമ്മൾ സബ്സിസ്റ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആൽക്കൈനുകളുടെ കേസിൽ സബ്സ്റ്റ്യൂഷൻ രാസപ്രവർത്തനങ്ങളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അതിൻ്റെ സ്ഥാനത്ത് ഒന്നുകിൽ ഒരു ഹാലോജൻ വരുന്നു അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അതല്ലെങ്കിൽ ഒരു സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഇവിടെ ലോവർ ആൽക്കൈനുകളാണെങ്കിൽ അവിടെ ഹാലോജൻ മാത്രമായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അതായത് ഹാലോജനേഷൻ എന്നാണ് ഈ രാസപ്രവർത്തനത്തിന് പറയുന്ന പേര് ദിസ് ഹാലോജനേഷൻ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സാധാരണയായി ഹയർ ടെമ്പറേച്ചറിൽ ഫൈവ് സെവൻറ്റി ത്രീ ടു സെവൻ സെവൻറ്റി ത്രീ കെൽവിൻ അത്രയും ഹൈ ടെമ്പറേച്ചറിലും അത് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും സംഭവിക്കുന്നത് അവിടെ സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിനെ നമ്മൾ ഒരു ഫോട്ടോണിൻ്റെ എനർജിയായ എച്ച് ന്യൂ വെച്ചായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇക്വേഷൻസ് നോക്കൂ മീതെയിൻ തരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളാണ് തന്നിരിക്കുന്നത് മീതെയിൻ പ്ലസ് സി എൽ ടൂ ഇൻ പ്രസൻസ് ഓഫ് എച്ച് ന്യൂ ഗീവ്സ് സി ഹെച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ എന്താണ് സി എച്ച് ത്രീ സി എൽ ക്ലോറോമീതെയിൻ അതായത് ഒരു ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് എന്തു വന്നു ഒരു ക്ലോറിൻ വന്നു ഇനി മീതെയിൻ്റെ കേസിൽ ഒരു മോളിക്യൂൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അതിലെ നാല് ഹൈഡ്രജനുകളും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു എങ്ങനെയാണെന്ന് നോക്കാം തൊട്ടടുത്ത ഇക്വേഷൻ നോക്കൂ സി ഹെച്ച് ത്രീ സി എൽ പ്ലസ്

അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ക്ലോറോഫോം ക്ലോറോഫോം എന്ന് പറയുന്നതാണ് സി ഹെച്ച് സി എൽ ത്രീ സി ഹെച്ച് സി എൽ ത്രീ പ്ലസ് സി എൽ ടു ഇൻ പ്രസൻസ് ഓഫ് എച്ച് ന്യൂ ഗീവ്സ് സി സി എൽ ഫോർ പ്ലസ് എച്ച് സി എൽ സി സി എൽ ഫോർ എന്ന് പറയുന്നത് എന്താണ് ടെട്രാ ക്ലോറോ മീതെയിൻ അതല്ലെങ്കിൽ നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ് എന്നും ആ സംയുക്തത്തിന് പറയാറുണ്ട് അപ്പോൾ മീതെയിനിലെ നാല് ഹൈഡ്രജനുകളും വൺ ബൈ ആയിട്ട് ഹാലോജനേഷൻ റിയാക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു നമ്മൾ ഹാലോജനേഷൻ റിയാക്ഷൻ്റെ റേറ്റുകൾ ഫ്ലൂറിനാണ് ഏറ്റവും സ്പീഡിൽ ഹാലോജനേഷൻ റിയാക്ഷൻ തരുന്നത് പക്ഷേ ഫ്ലൂറിനേഷൻ എന്ന് പറയുന്നത് വളരെ വയലൻ്റാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോറിനേഷനും ബ്രോമിനേഷനും അയോഡിനേഷനുമാണ് പ്രിഫർ ചെയ്യുന്നത് അതിലേ റിയാക്ടിവിറ്റി ഓർഡർ നോക്കൂ എഫ് ടു ഗ്രേറ്റർ ദാൻ സി എൽ ടു വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബി ആർ ടു വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഐ ടു ഇനി ആൽക്കൈനുകളിലെ ഹൈഡ്രജനുകളുടെ റീപ്ലേസ്മെൻറ്റിലും ഒരു ഓർഡറുണ്ട് ഒരു ടെർഷറി ഹൈഡ്രജനാണെങ്കിൽ സെക്കൻഡറിയേക്കാളും വേഗം റീപ്ലേസ്മെൻറ്റ് നടക്കും സെക്കൻഡറി പ്രൈമറിയേക്കാൾ വേഗം റീപ്ലേസ്മെൻറ്റ് നടക്കുന്നു ഇനി അയോഡിനേഷൻ റിയാക്ഷൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ട ഓർഡറിലെ ഏറ്റവും സ്പീഡ് കുറവാർക്കാണ് അയോഡിനേഷനാണ് പക്ഷേ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൂടെയാണ് അതുകൊണ്ട് തന്നെ അയോഡിനേഷൻ റിയാക്ഷൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോ അയോഡിക് ആസിഡിൻ്റെയോ നൈട്രിക് ആസിഡിൻ്റെയോ സാന്നിധ്യത്തിലായിരിക്കും നടത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ അയോഡൈഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ തന്ന് തിരിച്ചു നമുക്ക് ആൽക്കെയിൻ ആയിരിക്കും കിട്ടുന്നത് ഇക്വേഷൻസ് നോക്കൂ സി ഹെച്ച് ഫോർ പ്ലസ് ഐ റ്റു റിവേഴ്സിബിൾ സി ഹെസ് ത്രീ ഐ പ്ലസ് എച്ച് ഐ ഇവിടെ എച്ച് ഐ തിരിച്ച് റിയാക്ഷൻ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ അയോഡൈഡിനെ നമുക്ക് ആ റിയാക്ഷൻ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം അതിനുവേണ്ടി ഹൈഡ്രോ അയോഡിക് ആസിഡ് ചേർക്കുന്നു എച്ച് ഐ ഒ ത്രീ പ്ലസ് ഫൈവ് എച്ച് ഐ ഗീവ്സ് ത്രീ ഐ റ്റു പ്ലസ് ത്രീ എച്ച് ടു ഒ അങ്ങനെ ഹൈഡ്രജൻ അയോഡൈഡിനെ അയോഡിനാക്കി ഓക്സിഡൈസിംഗ് ഏജൻ്റ് ആയിട്ടുള്ള എച്ച് ഐ ഒ ത്രീ മാറ്റുന്നു സബ്സിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിസം പരിശോധിച്ചാൽ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണിത് നടക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ അതായത് സ്റ്റാർട്ടിങ് ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഹോമോളിസിസ് വഴിയാണ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ പ്രസൻസിൽ ഒരു ക്ലോറിൻ മോളിക്യൂൾ ഹോമോളിസിസ് സംഭവിച്ച് ക്ലോറിൻ ഫ്രീ റാഡിക്കിളുകൾ ഉണ്ടാകുന്നു അടുത്ത സ്റ്റെപ്പാണ് അതായത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രൊപ്പഗേഷൻ ഈ സ്റ്റെപ്പിലാണ് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നതും കൂടുതൽ കൂടുതൽ ഫ്രീ റാഡിക്കിൾസ് ആയിട്ടുള്ള ക്ലോറിൻ ഫോം ചെയ്യുന്നതും ഇൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ക്ലോറിൻ ഫ്രീ റാഡിക്കിൾ അറ്റാക്ക് ദ മീതെയിൻ മോളിക്യൂൾ ആൻഡ് ടേക്സ് ദ റിയാക്ഷൻ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ഫോമിങ് എ മീ ഫ്രീ റാഡിക്കിൾ എലോങ് വിത്ത് ഫോമേഷൻ ഓഫ് എച്ച് സി എൽ ആൻഡ് ദിസ് മീതൈൽ ഫ്രീ റാഡിക്കിൾ ഓൺ റിയാക്ഷൻ വിത്ത് എ ക്ലോറിൻ മോളിക്യൂൾ ഫോംസ് സി എച്ച് ത്രീ സി എൽ എലോങ് വിത്ത് അനദർ ക്ലോറിൻ ഫ്രീ റാഡിക്കിൾ ഇനി ഈ കിട്ടുന്ന ക്ലോറോമീതെയിൻ ക്ലോറിൻ ഫ്രീ റാഡിക്കിളുമായിട്ട് വീണ്ടും റിയാക്ഷൻ നടന്ന് ഒരു സി ഹെച്ച് ടു സി എൽ ഫ്രീ റാഡിക്കിൾ ഉണ്ടാകുന്നു സി എച്ച് ടു സി എൽ ഫ്രീ റാഡിക്കിൾ ക്ലോറിൻ മോളിക്കുളുമായിട്ട് ചേർന്ന് സി എച്ച് ടു സി എൽ ടു ഉണ്ടാകുന്നു അതായത് ഹൈലി ഹാലോജനേറ്റഡ് പ്രോഡക്റ്റുകളും ഈ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ തന്നെയാണ് ഫോം ചെയ്യപ്പെടുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പായ ആണ് ആ രാസപ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുന്നതിനെ സഹായിക്കുന്നത് ഇറ്റ് ഈസ് റിയാക്ഷൻ്റെ സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ റിയാക്ഷൻ്റെ ടെർമിനേഷൻ നടക്കുന്നത് റിയാക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫ്രീ റാഡിക്കിൾസിൻ്റെ കൺസെംഷൻ വഴിയാണ് അത് പ്രധാനമായും മൂന്ന് രീതിയിൽ സംഭവിക്കുന്നു രണ്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കിൾ ചേർന്ന് ക്ലോറിൻ മോളിക്കൂൾ ഉണ്ടാകാം ഒരു ആൽക്കൈൽ ഫ്രീ ഫ്രീറാഡിക്കിളും ക്ലോറിൻ ഫ്രീ ഫ്രീറാഡിക്കളും തമ്മിൽ ചേർന്ന് ഒരു ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാകാം അല്ലെങ്കിൽ രണ്ട് ആൽക്കൈൽ ഫ്രീ ഫ്രീറാഡിക്കൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ഹയർ ആൽക്കൈൻ ഉണ്ടാകാം ഇപ്പോൾ നമ്മൾ കണ്ട പ്രവർത്തനത്തിൽ മീതൈൽ ഫ്രീ റാഡിക്കിളുകൾ രണ്ടെണ്ണം തമ്മിൽ ചേർന്ന് നമുക്ക് ഈതെയിനായിട്ട് മാറുന്നു അങ്ങനെ ഫ്രീ റാഡിക്കിൾസിൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നതോടുകൂടി ആ രാസപ്രവർത്തനം അവസാനിക്കുകയും പ്രൊപ്പഗേഷൻ പിന്നീട് നടക്കാതാവുകയും ചെയ്യുന്നു അതായത് മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഇനീഷ്യേഷൻ പ്രൊപ്പഗേഷൻ ടെർമിനേഷൻ ആ വാക്കുകളുടെ അർത്ഥം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്ന് തുടക്കം മറ്റൊന്ന് മുന്നോട്ട് കൊണ്ടുപോകൽ ദെൻ അവസാനിപ്പിക്കൽ എന്ന് പറയുന്ന ടെർമിനേഷൻ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം ഒന്ന് ആൽക്കൈനിൻ്റെ പ്രിപ്പറേഷൻ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് അവിടെ രണ്ട് മെത്തേഡുകൾ ഉണ്ടായിരുന്നു ഓർക്കുക ഡീ ഉണ്ട് കോഡ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ പ്രത്യേക ശ്രദ്ധിക്കേണ്ടുന്നത് ബോയിലിംഗ് പോയിൻ്റ് ആണ് അടുത്ത ആൽക്കൈനുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യത്തേത് നമ്മൾ ഏത് റിയാക്ഷൻ പഠിച്ചു അതെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു അത് ആകുമ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ല ഒന്നിലധികം പ്രോഡക്റ്റുകൾ കിട്ടുന്നു അത് മൂന്ന് സ്റ്റെപ്പിൽ സംഭവിക്കുന്നു ആ സ്റ്റെപ്പുകളുടെ പേര് നിങ്ങൾ ഓർക്കുമല്ലോ എന്തൊക്കെയാണ് ഇനീഷ്യേഷൻ പ്രൊപ്പഗേഷൻ ടെർമിനേഷൻ ഇനി എന്തൊക്കെയാണ് നമുക്കിതിൻ്റെ അസൈൻമെൻറ്റുകളൊന്ന് നോക്കാം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു നോക്കുക ഒന്നാമത്തെ ചോദ്യം സോഡിയം സോൾട്ട് ഓഫ് Which acid will be needed for the preparation of propane? Write chemical equation for the reaction. Aditha, rendamathya chodhyam. Why iodination of alkane is done in presence of hydroiodic acid or nitric acid? In a chodyam convert the following. First one, ethanoic acid into methane.

എഴുതി പഠിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും മറന്നുപോകും കഴിഞ്ഞ ക്ലാസ്സിലുള്ളതെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗവും നന്നായി എഴുതി പഠിക്കുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി